അത് പറ്റി ഓക്കെയല്ലേ? എന്താ ഇവിടെ സംഭവിച്ചേ? ഒരുത്തൻ എന്റെ ബാഗ് തട്ടിപ്പറിച്ച് എന്നെ ഉപദ്രവിക്കാൻ നോക്കി. എങ്ങനെയത് പ്രതിരോധിച്ചേ? ഞാൻ കളരി പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് അവനെ വീഴ്ത്താൻ പറ്റി. പക്ഷെ അപ്പോഴേക്കും എനിക്ക് അവനെ പിടിക്കാൻ പറ്റില്ല, അവൻ ഓടിപ്പോയി. ഞാനത് കണ്ട് ആകെ പേടിച്ചുപോയി. ഹേയ്, പേടിക്കൊന്നും വേണ്ട. അത്യാവശ്യം കളരി അറിയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ, ഒരാളെ നേരിടാൻ വേണ്ട കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പഠിച്ചിട്ടുണ്ടോ കളരി? ഇല്ല, എനിക്ക് കളരി അറിയില്ല. നിനക്കും പഠിക്കണോ കളരി? എനിക്കും പഠിക്കണം. എന്നാ വാ, നമുക്ക് നമ്മുടെ ഗുരുവിൻ്റെ അടുത്തേക്ക് പോവാം. അഞ്ജലിക്കും കളരി പഠിക്കണം. ഞാന് റോഡിലൂടെ വരുന്ന സമയത്ത് അസ്മ പെട്ടെന്ന് ഒരാൾ ഇടിച്ചിടുന്ന കണ്ടു. ആ, ഞാൻ ഇന്ന് വരുമ്പോ എന്നെ ഒരുത്തം കയറി പിടിച്ചു, എന്റെ ബാഗിൽ പിടിച്ചു. അപ്പൊ ഞാൻ അവനെ തള്ളി താഴെ ഇട്ടു. ചെറുതായിട്ട് താഴെ വിടും. നമ്മളെ അനുവാദം കൂടാതെ തുടരുത്. തൊട്ടാൽ വീഴണം. അതിനു വേണ്ടിയാണ് തീർച്ചയായും നമ്മൾ പഠിക്കണ്ടേ. അറിഞ്ഞിരിക്കണം. കുഞ്ഞുങ്ങളെ ആരോഗ്യവാനാക്കാനും ധൈര്യശാലിയാക്കാനും എല്ലാ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനും അവരെ കളരിപ്പയറ്റ് സഹായിക്കുന്നുണ്ട്. ഇത് കണ്ടോ, തള്ളി പുറത്തേക്ക് കളയാം കേട്ടോ. തള്ളി കളഞ്ഞോ, കളയട്ടെ കളയട്ടെ. ആ അതെ, ഒഴിവൊന്ന് 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 ഇവിടുന്ന് ഒഴിഞ്ഞ് മാറിപ്പോട്ടെ. ഇത് തന്നെ ചെയ്തു. ആടി മാറ്റ്, ഇടിയാക്ക്, ഓതിരം നീട്ട്. ഒന്നാമത്തെ ഒഴിവേതാ? ആ പോട്ടെ. ആ അതെ, തിരിച്ചങ്ങോട്ട് പോട്ടെ. ഒരു പത്തെണ്ണം അങ്ങോട്ട് കൊടുത്തേ. കൈ മാറടക്കി വെട്ടി, കൈ മാറടക്കി വെട്ടി, കൈ മാറടക്കി. എന്തിനാ കളരി പഠിക്കുന്നേ? സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ ഉപദ്രവിക്കാൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ആദ്യം? കാലിൽ കടിക്കുക. കാലിൽ കടിക്കും, കാലിൽ പിടിച്ചിട്ട്. വേറെ എന്തൊക്കെയാ പഠിച്ചത്? കഴുത്തിന് വെട്ടുക. എന്താ ചെയ്യാ ഒരാൾ പിടിക്കാൻ വന്നാ? ഒഴിഞ്ഞു മാറും. ഒഴിഞ്ഞു മാറും, കഴുത്തിൽ വെട്ടിട്ട് ഓടും. ഓടാൻ നോക്കും, എന്നാലും പിടിക്കാൻ വന്നാൽ മുഖത്തടിക്കും. സ്വയരക്ഷയ്ക്കും ആരോഗ്യ സംരക്ഷണം, പിന്നെ ഭയം കൂടാതെ പുറത്തിറങ്ങി നടക്കാൻ. കളരി പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അക്രമവാസന കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. നമുക്ക് സമൂഹത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ മറ്റു കാര്യങ്ങൾ ചിന്തിച്ചാൽ പൊതുജനങ്ങളും കൂടെ കുറച്ച് കാര്യങ്ങൾ ഏറ്റെടുക്കാതെ പോലീസിന് മാത്രമായിട്ട് നടക്കുകയില്ല. അപ്പം അങ്ങനെ വരുമ്പം നമ്മുടെ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഇത് പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമായിട്ടാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് ഞാൻ കാണുന്നത്. ഫിസിക്കലി എങ്ങനെ സ്ട്രെങ്ത് കൂട്ടാമെന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. പക്ഷേ കളരി പഠിച്ചു വരുമ്പോൾ കോൺഫിഡൻസ് ലെവലും നമ്മുടെ ഒരു ഒരു സദസ്സിനെ ഒരു എങ്ങനെ നമ്മൾക്ക് അഭിമുഖീകരിക്കണം. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്തൊരു കാര്യത്തിനെയും നേടാനുള്ളൊരു കരുത്തുണ്ടായി. സ്വയം ഒരു നമുക്കൊരു ആത്മവിശ്വാസം. ഇപ്പോൾ ഒരു ചെറിയ ധൈര്യം ഒക്കെ ഉണ്ട്. ആദ്യം ഒട്ടും ധൈര്യം ഇല്ലാത്ത ചെറിയ ധൈര്യമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കളരിയിൽ നിന്ന് അടിസ്ഥാനപരമായി പഠിക്കേണ്ട സുരക്ഷാ അടവുകൾ. മനസ്സിലായല്ലോ?